കുമാർ എന്തിനാണ് ഡീൻ അദ്ദേഹത്തെ അദ്ദേഹം എംപി ആണല്ലോ അദ്ദേഹത്തെ തടയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതി തീരുമാനിച്ച ഒരു ഉന്നതാധികാര സമിതി ഉണ്ട് ആ സമിതിക്ക് ലഭ്യമായ ഏത് വിവരമാണ് എംപിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ആ സമിതിയുടെ ഇപ്പം ഒരു ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേരള സർക്കാരാണ് ഓഫീസ് എടുത്തു കൊടുത്തിട്ടുള്ളത് അതിന്റെ ചെലവ് വഹിക്കുന്ന സംസ്ഥാന തമിഴ്നാട് ഗവൺമെന്റ് ആണ് സുപ്രീം കോടതി വിധിയിലെ കാര്യമാണ് അതനുസരിച്ച് ഓഫീസ് പ്രവർത്തിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട മോണിറ്ററിംഗ് ഡേ ടു ഡേ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ നടക്കുന്ന ഓഫീസിൽ പോയി ലഭ്യമല്ലാത്ത ഏത് വിവരത്തിന് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ കേരള സർക്കാർ വളരെ നല്ല നിലയ്ക്ക് എല്ലാവരും യോജിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് രാഷ്ട്രീയമായൊരു കുത്തുതിരിപ്പുണ്ടാക്കുക ബഹുമാനപ്പെട്ട റോയ് കെ പൗലൂസ് പറഞ്ഞ രോഗം യഥാർത്ഥത്തിൽ ഞങ്ങളെയല്ല ബാധിക്കുന്നത് അത് ബാധിച്ച ആളുകളെയാണ് ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ എം പി എന്ന നിലയ്ക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതില്ല അവിടെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അവിടെ നിൽക്കുന്ന നാല് പോലീസുകാർ പറയുന്നത് കേട്ട് വർത്തമാനം പറയേണ്ട ഒരാളല്ല ഞാൻ മനസ്സിലായില്ലേ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും പോലീസ് നിങ്ങൾ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി പാർലമെന്റിലും അതുപോലെ ബന്ധപ്പെട്ട സമിതികളിലും പറയേണ്ട ഒരാളാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്താണ് ഈ കാര്യത്തിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത് എന്റെ രാഷ്ട്രീയം എന്താ ഈ നാടിന്റെ രാഷ്ട്രീയമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ ബന്ധപ്പെട്ട സമിതികളിൽ സംസാരിക്കാൻ സ്വയം ബുദ്ധിപ്പെടാൻ അതിന് നിങ്ങൾ എന്തിനാണ് ആ ഒരു തരത്തിൽ അസൂക്ഷിതനോടുകൂടി കാണുന്നത് അപ്പോ അനാവശ്യമായി ഒരു ഒരു അനാവശ്യമായി ബഹുമാനപ്പെട്ട എം പിയോട് ചോദിക്കട്ടെ എം പിയോട് ചോദിച്ചോട്ടെ അതായത് 5-4 അതെ അതായത് നമ്മുടെ സുപ്രീം കോടതി വിധി വന്നത് 7-5-2014 അതിൽ നിന്ന് വ്യത്യസ്തമായി ഏത് സമിതിയിലാണ് അങ്ങേക്ക് സംസാരിക്കാൻ കഴിയുക 7-5-2014 പാർലമെന്റിൽ എന്ത് സംസാരിക്കാം എന്ത് സംസാരിക്കാം അതാണ് അതാണ് ചോദിക്കുന്നത് ഏത് വസ്തുതയെ കുറിച്ചാണ് ആ അതാണ് കാര്യം നമ്മൾ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു ആ വിധി പ്രകാരം നിങ്ങൾ മനസ്സിലാക്കൂ 17-ാം ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ ഡാം സേഫ്റ്റി ബില്ല് ഈ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട് രാജ്യസഭയിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നു ആ ഡാം സേഫ്റ്റി ബില്ലിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കേരള സംസ്ഥാനത്ത് നിന്ന് ആകെ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു പാർലമെന്റ് അംഗമാണ് ഞാൻ അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഡാം കണ്ടിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ഉന്നതാധികാര സമിതിയുടെയും അതുപോലെ ഈ പറയുന്ന ബന്ധപ്പെട്ട പത്ര റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് ആദ്യത്തെ പാർലമെന്റ് സമ്മേളനമായിരുന്നു ഇനിയും പാർലമെന്റിൽ ചോദ്യോത്തരങ്ങൾ വരും ബന്ധപ്പെട്ട ജലശക്തി മന്ത്രിയുമായി സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ ഘട്ടത്തിലൊന്നും സംസാരിക്കേണ്ടതാണ് നിങ്ങൾ എന്നെ പഠിക്കുക എന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ സംസാരിക്കുന്ന ഏത് കാര്യത്തെ കുറിച്ചാണ് ഇന്ന് റൂൾ കെയറുണ്ട് കേരളവും തമിഴ്നാടും അംഗീകരിച്ച റൂൾ ഞാൻ പറഞ്ഞതിന് മറുപടി പറയാം കേരളവും തമിഴ്നാടും കൂടി ഞാൻ മറുപടി പറയാം ദയവായി കേൾക്കൂ ഒരു ബില്ല് ഒരു നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ദയവായി കേൾക്കൂ ആയിക്കോട്ടെ ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതിയുണ്ട് മനസ്സിലായില്ലേ പാർലമെന്ററി സമിതിയിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അർഹത ദയവായി കേൾക്കൂ ദയവായി ക്ഷമിക്കൂ ദയവായി കേൾക്കൂ 7-5-2014 ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട് ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമായി ഒന്നും ഞാൻ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനെ സംബന്ധിച്ച് സ്വയം ബോധ്യപ്പെടുവാനും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവോ അതിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ നാടിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ആവശ്യം ഞാൻ പറയട്ടെ ദയവായി ശ്രദ്ധിക്കാമെന്ന് പറയാം 7-5-2014 ശേഷം ഉണ്ടാക്കിയ സംവിധാനം എന്താ സുപ്രീം കോടതി ഒരു സമിതി ഉണ്ടാക്കിയത് കേന്ദ്ര ജലകമ്മീഷൻ ഉണ്ട് സംസ്ഥാന ജലകമ്മീഷന്റെ പ്രകൃതിയും സംസ്ഥാന പ്രകൃതിയും കേരളത്തിന്റെ പ്രകൃതിയില്ലേ ആ സമിതി ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുക ദയവായി കേൾക്കൂ
कर्ष इन मोटे दिवस वाले आशंकाजनक तमिना नूटी नापत् जलनिपो मुनकूटी ई दिवस संस्थान गवर्मेंट इन संबंधी चर्चा इन मे संस्थान गवर्मेंट तमिना बंद चर्चा कहिया नूचि मुपति आलनिप ना और बैलाट्रल डिस्कशन वे संस्थान गवर्मेंट ई ना दूर श्रमिका पिणा विजय रवर्मेंट आ उत्तर मुख्यमंत्री पत् दिवस तमिना मुख्यमंत्री कत अत्र वाई का अवते जनप्रतिनिधि आदमी स्थल सोषमेंो अटे अनस्य उन्नताधिकार समि उन्नताधिकार समि रही आरंभित आ समि एल दिवस मोनिटरी एल मणिकूर मोनिटरी अस्थान उप्राय तमिना उप्राय केन्द्र उप्राय रिकॉर्डडा आ रिकॉर्ड ई मेघम पश्चात मेघ विस्फोट पश्चात अधिक कल के आशं अब तमिना को मेरी दय उन्नताधिकार समि एल दिवस योग अशन इन पुरुषन एम पी मनसो अ प्रति श्रमितो अद वाट्सअप मत नवमाध्यम का बहला कूड़ा अलवर पिपा संघिका अदल वेरमी सदेश अदी केरमीको तमिना संबंधी अदुचित अभिप्रायोजिकल ഇത് പറഞ്ഞു കൊണ്ടുള്ള ഒരു തർക്ക വിതർക്കങ്ങളല്ല അതിനൊരു പശ്ചാത്തലമല്ല നമുക്ക് ഇപ്പോ അതിനൊരു സാഹചര്യമല്ല നമുക്ക് ഇപ്പോ ഉള്ളത്।